ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുഞ്ഞുങ്ങളുടെ വയറ്റിന്ന് പോകുന്നതിൽ ചോരയുടെ അംശം കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ, നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ മോഷൻ ജനിക്കുമ്പോൾ കറുപ്പ് കളറായിരിക്കും. ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞ് നന്നായി മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് കുറച്ചൊരു ട്രാൻസിഷൻ ആയിട്ട് കളർ മാറും. പിന്നെ അത് 1 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറിലായിട്ടായിരിക്കും പോവുക. ചില കുഞ്ഞുങ്ങൾക്ക് പച്ച കളറിൽ പോകാറുണ്ട്. നിങ്ങളിൽ പലരും അത് ചോദിച്ചിട്ടുണ്ട്, പച്ച കളറിൽ പോകുന്നത് കുഴപ്പമില്ല. പ്രശ്നമുള്ളത് ബ്ലഡിൻ്റെ അംശം കാണുന്നതും വെള്ള കളറിൽ പോകുന്നതുമാണ് പ്രശ്നമുള്ളത്. അപ്പം ബ്ലഡിൻ്റെ അംശം കാണാൻ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഡിസെൻട്രി എന്ന് പറയും, നമ്മൾ അതിസാരം എന്ന് പറയും. അത് ചില ബാക്ടീരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മലം പോവും, മലത്തോടുകൂടി മിക്സായിട്ട് ബ്ലഡും നന്നായിട്ട് പോകും. കുഞ്ഞിന് ക്ഷീണം ഉണ്ടാവും, ഛർദി ഉണ്ടാവാം, പനി ഉണ്ടാവാം, വയറുവിയർപ്പൊക്കെ ഉണ്ടാവാം. രണ്ടാമത്തെ റീസൺ ആണ് നമുക്ക് എവിടെയെങ്കിലും തടസ്സം, കുടലിൽ തടസ്സം വരുന്ന ചില കണ്ടീഷൻ, ഇൻഡോസെപ്ഷൻ എന്നൊക്കെ പറയും. അതായത് ഒരു കുടലും മറ്റേ കുടലിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം. സാധാരണ ഒരു 5 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് കാണുന്നത്. വല്ലാണ്ട് നിർത്താതെയുള്ള കരച്ചിൽ കുഞ്ഞിനുണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിന് ബ്ലഡ് വയറ്റിന്ന് പോവാം. ബ്ലഡ് മാത്രം പോകുന്ന പോലെ, നമ്മൾ ഈ ജെല്ലി പോലെ, കറൻ ജെല്ലി എന്ന് പറയും, അങ്ങനത്തെ ഒരു മലമായിരിക്കും ഇങ്ങനെ പോകുന്നത് ചുവന്ന കളറിൽ. കൂടെ മലം പോവാം പോവാതിരിക്കുകയും ചെയ്യാം, ഫ്രാങ്ക് ബ്ലഡായിട്ടും കാണാം. അതാണ് സെക്കൻഡ് ആയിട്ട് പ്രധാനപ്പെട്ട കാരണം. ഇതൊന്നും അല്ലാണ്ട് തന്നെ നിങ്ങളിൽ പലരുടെയും കുഞ്ഞുങ്ങൾക്ക്, പലരും എന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ വിളിച്ചപ്പോഴൊക്കെ പറയുന്ന മെയിൻ കൺസേൺ ഇതായിരുന്നു. അതായത് മലത്തിൽ ഒരു ഇത്തിരി ഇത്തിരി ഒരു പൊട്ടുപോലെ ചെറിയൊരു ചോപ്പ് കളറ് കാണുന്നു, അത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ മൂന്നാമത്തെ സംഭവമാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടാൽ നിർബന്ധമായിട്ടും ഒന്ന് ഡോക്ടറെ കാണിക്കണം, ഒന്ന് പരിശോധിക്കണം. ഫസ്റ്റ് പറഞ്ഞ രണ്ട് കണ്ടീഷനും അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ ഇതിന് റീസൺ എന്തായിരിക്കാം, അധികവും അലർജി റിലേറ്റഡ് ആയിരിക്കാം. അമ്മ ചിലപ്പോൾ പശുവിൻ്റെ പാലൊക്കെ കുടിക്കുമ്പോൾ അതിൽ പ്രോട്ടീന് ചില കുട്ടികൾക്ക്, അത് ഓർക്കണേ, ചില കുട്ടികൾക്കാണ് കേട്ടോ, അപൂർവം ചില കുട്ടികൾക്ക് ചിലപ്പോൾ കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി ഉണ്ടാവാം. അലർജി ഉണ്ടാവുമ്പോൾ ആ കോശങ്ങൾക്ക്, അതായത് നമ്മുടെ കുടലിലൊക്കെ കോശങ്ങൾക്ക് ഡാമേജ് വരാം. ഡാമേജ് വരുമ്പോഴാണ് ചെറിയ ബ്ലഡ് സ്ട്രീക്സ് പോലെ വരുന്നത്. അങ്ങനത്തെ അമ്മമാർക്ക് ഈ കൗസ് മിൽക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇത് നിൽക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ട്രയൽ നടത്തിക്കോളൂ. ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പശുപാലം നിർത്തി എന്ന് വിചാരിച്ചത് മാറില്ല, ഒരു 1 വീക്കെങ്കിലും നമ്മളത് നിർത്തുക. അപ്പോൾ കുഞ്ഞിൻ്റെ മലം ശരിയായാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണത്. പശുപാല് പോലെ അല്ലാണ്ട് വേറെ ചില അലർജീസിലും നമുക്ക് ഇതേപോലെ മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതിൽ മലത്തിലിങ്ങനെ ബ്ലഡ് കാണാം. അതിന് നമുക്ക് കൂടുതൽ മരുന്നുകളൊന്നും ആവശ്യമില്ല. അധികവും ഡോക്ടേഴ്സ് ചിലപ്പോൾ സിങ്ക് അടങ്ങിയ ചില, അതായത് അത് ദഹനത്തിനൊക്കെ സഹായിക്കുന്ന പ്രിപ്പറേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പം തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ആദ്യം പറഞ്ഞത് അതിസാരം എന്നുള്ളത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കോഴിക്കോടൊക്കെ കേട്ടിട്ടുണ്ടാവും ചില കുട്ടികൾ മരണപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ കണ്ടീഷൻ കാണുകയാണെങ്കിൽ നമുക്ക് വായക്കൂടെ മരുന്ന് വേണ്ടിവരും, ORS വേണ്ടിവരും, അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഇഞ്ചക്ഷനും വേണ്ടിവരും. സെക്കൻഡ് ഉള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞത് കുടലിലെ തടസ്സത്തിന് നമുക്ക് പല മെത്തേഡ് വഴി തടസ്സം മാറ്റാം. വയറ് കീറി ഓപ്പറേഷൻ തന്നെ വേണം എന്നില്ല, അല്ലാത്ത രീതിയിലും നമുക്ക് ഈ തടസ്സം സുഖമായിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ളത് മാത്രം. അപ്പോൾ മലത്തിലെ ബ്ലഡ് കണ്ടാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക, കാരണം നമ്മൾ വെച്ചോണ്ടിരിക്കരുത്, വെച്ചോണ്ടിരിക്കുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് വരിക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.